ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ആയുർവേദിക് സോപ്പാണേ ഉണ്ടാക്കുന്നത്. കറ്റാർവാഴയും വേപ്പിലയും ഞങ്ങളിവിടെ നവരയില എന്ന് പറയുന്ന പനിക്കൂർക്കയില അതുപോലെ തുളസിയിലയും ചേർത്തൊരു ആയുർവേദിക് സോപ്പ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഇലകളും കുറച്ചെടുത്തിട്ടുണ്ട്. വേപ്പില കുറച്ച് അധികം എടുത്തു. പിന്നെ സോപ്പ് ബേസാണ് ഇത്. ഞാൻ ആവശ്യത്തിന് പിന്നീട് വെയിറ്റ് നോക്കിയായിരിക്കും എടുക്കുന്നത്. പിന്നെ എപ്പോഴും ചേർക്കുന്നത് പോലെ വെജിറ്റബിൾ ഗ്ലിസറിൻ, ഒലിവ് ഓയിൽ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, പിന്നെ ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആയുർവേദിക് സോപ്പാകുമ്പോൾ എന്തായാലും ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ആയിരിക്കില്ലേ നല്ലത്. പിന്നെ ഇത് 50 ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണ്. കൂടുതൽ പേർക്ക് ഈ 50 ഗ്രാമിൻ്റെ സോപ്പിനോടാണ് താല്പര്യം. കാരണം ഈ ക്വാണ്ടിറ്റി കുറയുമ്പോൾ നമുക്ക് വിലയും കുറവായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കത് വാങ്ങാൻ സൗകര്യമായിരിക്കും. പിന്നെ ദ ചോക്ലേറ്റ് മോൾഡ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് സോപ്പിനും ആൾക്കാർക്ക് താല്പര്യമാണ്. ആദ്യമൊക്കെ ഒന്ന് വാങ്ങുമ്പോൾ ഈ കുഞ്ഞ് സോപ്പ് വാങ്ങി ഒന്ന് നോക്കിയിട്ട് വാങ്ങാമെന്ന് പറയും. അങ്ങനെയാകുമ്പോൾ ഞാൻ ആ ചെറിയ സോപ്പ് 1-5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ ഈ വേപ്പിലയൊക്കെ കിട്ടാൻ പാടാണെങ്കിലേ നമുക്കത് കിട്ടുന്ന സമയത്ത് അത് ഉണക്കി പൊടിച്ച് വയ്ക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. കുറച്ച് മതിയെന്ന് പറഞ്ഞു. അവളൊരു കവർ നിറയെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിത് ഇനി ഉണക്കി പൊടിച്ച് വയ്ക്കും. അതും വെയിലത്ത് ഉണക്കാൻ പാടില്ല, തണലത്താണ് ഉണക്കിയെടുക്കാൻ. ഇതുപോലെ മുൻപ് ഞാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണേ. അത് ഞാൻ ഉണക്കി വച്ചിരിക്കുന്നതാണ്. ദാ ചെമ്പരത്തി പൂവും ഉണ്ട്. ഇതൊക്കെ കിട്ടുന്ന സമയത്ത് ഞാനിത് ഉണക്കി പൊടിച്ചു വയ്ക്കും. ഇത് പാത്രത്തിലിങ്ങനെ നിരത്തി വെച്ചിട്ടേ വീടിനകത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ല ഉണങ്ങിക്കിട്ടും. കുറേ പൊടിച്ചു കഴിഞ്ഞു. പിന്നെ സമയമില്ലാത്തത് കൊണ്ട് ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ പൊടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ദാ ഇത് ഞാൻ പൊടിച്ചെടുത്ത പൗഡറാണേ. അതിൻ്റെ ബാക്കി ഇലയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് പൊടിക്കാനായിട്ട് ഇതുവരെ സമയം കിട്ടിയില്ല. അതുപോലെ മുരിങ്ങ ഇലയും ഞാൻ ഇതുപോലെ ഉണക്കി പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം എല്ലാം കാണിക്കാമെന്ന്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ ഇത് ഞാൻ ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കും. ഷാമ്പു ബേസൊക്കെ വാങ്ങി ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കി ഫ്രണ്ട്സിനൊക്കെ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കും. പിന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫ്രഷ് ജ്യൂസ് എടുത്തുണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ആ സോപ്പിനും ആ നിറം കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. കറ്റാർ വാഴയുടേത് ചെറിയ ലീഫാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാനത് അരിഞ്ഞ് അതിലോട്ടിട്ട് അരച്ചെടുക്കുകയാണ്. നമുക്ക് ആ ഗ്രീൻ തൊലിയും നല്ലത് തന്നെയാണ്. ജെല്ലെടുത്തും ചെയ്യാം. അപ്പോൾ സൈഡിലെ മുള്ളൊക്കെ വന്ന് കളഞ്ഞിട്ട് എന്താ അതൊക്കെ ഞാൻ അരിഞ്ഞിടുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇലകൾ കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട. നമ്മൾ ഈ കറ്റാർ വാഴയുടെ നീരും അതുപോലെ പനിക്കൂർക്കയുടെ നീരൊക്കെ ചേരുമ്പോഴേ നല്ല അരഞ്ഞു വരാനുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടിക്കോളും. അതുപോലെ നമുക്ക് സോപ്പിലും വെള്ളം ചേർക്കാതെ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം. അതുപോലെ ഇത് ഞാൻ ജ്യൂസ് എടുത്തല്ല ഉണ്ടാക്കുന്നത്. നല്ലവണ്ണം അരച്ച് ഈ പേസ്റ്റ് മൊത്തം സോപ്പ് ബേസിലിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ കറ്റാർ വാഴയുടെ ജെല്ലും നമ്മൾ ആ പനിക്കൂർക്കയൊക്കെ അരച്ച് വരുമ്പോഴേ പിന്നെ നമുക്ക് ജ്യൂസ് എടുക്കണമെങ്കിൽ അതിൽ വെള്ളം ചേർക്കണം. ഇങ്ങനെ കുഴമ്പ് പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇതാ നോക്കിയേ, ഞാൻ അരച്ചപ്പോൾ നല്ല രീതിയിൽ നല്ല മഷി പോലെ അരഞ്ഞു വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ജ്യൂസ് കിട്ടുന്നത് കുറവായിരിക്കും. അതുമാത്രമല്ല എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒരു പേസ്റ്റാണിത്. അപ്പോൾ ഇതിന് നമ്മളിനി വെള്ളം ചേർത്ത് അരച്ച് പിന്നെ വെള്ളമായിരിക്കും നമുക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഫുള്ള് ഇത് നല്ലവണ്ണം അരഞ്ഞതുകൊണ്ട് സോപ്പിന് നല്ല ഇതായിരിക്കും നമ്മൾ. പക്ഷേ കറക്റ്റ് അളവിനായിരിക്കണം ചേർക്കേണ്ടത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് മെഷറിംഗ് കപ്പിലോട്ട് ഒഴിക്കുകയാണേ. എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം, എത്ര ലിറ്റർ ഉണ്ടെന്ന്. ഇതിൽ ലിറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ എത്ര ലിറ്റർ ഉണ്ടെന്ന് നോക്കാം. സോപ്പ് ബേസ് എടുക്കേണ്ട മെഷർമെൻ്റൊക്കെ അറിയാമല്ലോ. നമ്മൾ എത്ര സോപ്പ് ബേസ് എടുക്കുന്നോ അതിൻ്റെ 10% നമ്മൾ ചേർക്കേണ്ട ജ്യൂസ് ആയാലോ അല്ലെങ്കിൽ ഈ പേസ്റ്റൊക്കെ. സോപ്പ് ബേസ് നമ്മളിപ്പോൾ 1 കിലോ എടുക്കുന്നെങ്കിൽ, 1 കിലോ എന്ന് പറയുമ്പോൾ 1000 ഗ്രാം അല്ലേ, ആ 1 കിലോ സോപ്പ് ബേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 100 ml വരെ നമുക്ക് ജ്യൂസ് ചേർക്കാം. അത് എല്ലാവർക്കും നമ്മൾ എത്ര വീഡിയോയിൽ പറഞ്ഞാലും പിന്നെ കൺഫ്യൂഷനാണേ. അപ്പോൾ നമുക്കത് ഓർമ്മിക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് നമ്മളിപ്പോൾ 500 ഗ്രാം സോപ്പ് ബേസ് ആണെങ്കിൽ 50 ml, 1000 ഗ്രാം അതായത് 1 കിലോ ആണെങ്കിൽ 100 ml, 1 0 കുറച്ചിട്ടങ്ങ് ആലോചിച്ചാൽ മതി. 100 ഗ്രാം സോപ്പ് ബേസ് ആണെങ്കിൽ 10 ml. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ 10%. അപ്പോൾ ഞാൻ ഈ പേസ്റ്റ് മെഷർ ചെയ്ത് നോക്കിയപ്പോഴേ 100 ml ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ 100 ml കഴിയുമ്പോൾ നമുക്കൊരു 1 കിലോയിൽ കൂടുതൽ സോപ്പ് ബേസ് ആവശ്യമുണ്ട്. പിന്നെ അത്രയും സോപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചിലവായി പോകുമോയെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു 500 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ട് 50 ml പേസ്റ്റിലുണ്ടാക്കാമെന്ന്. തിരിച്ച് ജാറിലോട്ട് തന്നെ ബാക്കി പേസ്റ്റ് ഇട്ടേ. അത് പിന്നീട് ഷാമ്പു എന്തെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസൊക്കെ ബാക്കി വരുമ്പോഴേ ഞാൻ മോനെ കുളിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിലൊക്കെ ഒന്ന് കലക്കി കുളിപ്പിക്കാറുണ്ട്. വേപ്പിലയും തുളസിയിലയൊക്കെ നല്ലതല്ലേ. ഇനി നമുക്ക് ഈ ജ്യൂസിലോട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർക്കുന്നത്.
അപ്പോൾ 500 ഗ്രാം സോപ്പ് ബേസാണ് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. 500 ഗ്രാം സോപ്പ് ബേസിന് 50 ml പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർത്തു. ഇനി നമുക്ക് ഒലിവ് ഓയിലാണ്, ഒലിവ് ഓയിൽ അല്പം മാത്രം ചേർത്താൽ മതി. ഒലിവ് ഓയിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല, അതുപോലെ വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ കൂടി ചേർക്കുന്നതാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ചേർക്കണം. ഇങ്ങനെ ഓരോന്നും ചേർക്കുമ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യണേ. നമ്മളെല്ലാം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും ആദ്യം വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ച് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഒലിവ് ഓയിൽ ചേർത്ത് പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇങ്ങനെ ഓരോന്ന് ചേർക്കുമ്പോഴും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം നല്ലവണ്ണം ചേർന്ന് വരും. എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം സോപ്പ് ബേസ് മെഷർ ചെയ്യും, അതിനനുസരിച്ചാണ് പിന്നീട് ജ്യൂസ് എടുക്കുന്നത്. ഇത്തവണ ഞാൻ കരുതിയത് എത്ര പേസ്റ്റ് അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നോ അതിനനുസരിച്ച് സോപ്പ് ബേസ് എടുക്കാമെന്ന്. അപ്പോൾ എല്ലാ പേസ്റ്റും നമുക്ക് എടുക്കാമല്ലോ, ബാക്കി വെക്കണ്ടല്ലോ. പക്ഷേ ഒരുപാട് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാറ്റിയത്. അപ്പോൾ ഞാൻ 5 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് എടുത്തത്. 500 ഗ്രാമിന് 5 ടാബ്ലറ്റ്സാണ് എടുത്തത്. ഇനി ഓരോന്നും നമുക്ക് പൊട്ടിച്ചൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ നമ്മുടെ മുടിക്കും അതുപോലെ സ്കിന്നിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോപ്പിന് അതിൻ്റേതായ ഗുണം കാണും. നമ്മൾ ഈ സോപ്പിൽ ചേർക്കുന്ന ഓരോ സാധനങ്ങളും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും വിലയായാലും അത്രയ്ക്ക് നല്ല സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് പാഴാക്കാതെ വേണം ഓരോന്ന് ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തെടുത്തേ. അപ്പോൾ ഇനി നമുക്ക് സോപ്പ് ബേസ് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. 50 ml ജ്യൂസിന് 500 ഗ്രാം സോപ്പ് ബേസ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാനേ. അതുപോലെ ഓരോ വീഡിയോയിലും ആൾക്കാർ ചോദിക്കുന്നതാണ് സോപ്പ് ബേസും മറ്റുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാണെന്ന്. നമുക്കിതെല്ലാം ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങാം. ഞാൻ ഈ സോപ്പ് ബേസൊക്കെ ആദ്യം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്, ഇപ്പോഴും വാങ്ങാറുണ്ട്. പിന്നെ ഈ സോപ്പ് ബേസ് ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടുള്ള സോപ്പ് ബേസേ അഹമ്മദാബാദിലൊരു ഷോപ്പിൽ നിന്നാണ് അയച്ചു തന്നത്. നമ്മളിങ്ങനെ സോപ്പും മറ്റു സാധനങ്ങളൊക്കെ ഓരോ സൈറ്റിലും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അവർ തന്നെ നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്യും, എന്നിട്ട് വാട്സപ്പിൽ അവരുടെ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ അയച്ചു തരും. പക്ഷേ നമുക്ക് 1 കിലോ 2 കിലോ ഇങ്ങനെ വാങ്ങാൻ പറ്റില്ല, 5 കിലോ 10 കിലോ അങ്ങനെ മാത്രമേ കിട്ടൂ. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ നാച്ചുറൽ സോപ്പ് എന്ന് പറയുമ്പോഴേ ചിലർ ചോദിക്കും ഈ സോപ്പ് ബേസ് കെമിക്കലല്ലേ എന്ന്. പക്ഷേ നമുക്ക് സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ സോപ്പിൻ്റെ രൂപവും അതുപോലെ പതയൊക്കെ വേണമെങ്കിൽ എന്തായാലും സോപ്പ് ബേസ് ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ സോപ്പ് ബേസ് എന്ന് പറയുന്നത് പാരബൻ അതുപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസാണ്. നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ഇങ്ങനെയൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കി വാങ്ങണം. അപ്പോൾ ഞാൻ എൻ്റെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചേ. ഒരു പാത്രത്തിൽ വെള്ളം ചൂടായി വന്നപ്പോൾ ഈ സോപ്പ് ബേസ് വെച്ച പാത്രം ഇറക്കി വെച്ചു. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സോപ്പ് ബേസിലേക്ക് ആ വെള്ളം തിളച്ച വെള്ളം വീഴാൻ പാടില്ല. അതുപോലെ സോപ്പ് ബേസ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പത വരും. അപ്പോൾ ഞാനിത് അടിയിലുള്ള കഷ്ണങ്ങളെ ഒന്ന് സെറ്റായി കട്ടായിട്ടിരുന്നപ്പോൾ ഒന്ന് ഇളക്കിയതാണ്. പിന്നെ നല്ലവണ്ണം മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ആ ജ്യൂസ് ഒഴിക്കാം. അപ്പോൾ ഇതാ എല്ലാം മെൽറ്റായി. ഇനി ഞാൻ ആ പേസ്റ്റ് ഇടണേ. അപ്പോൾ എല്ലാം അതിലേക്ക് നല്ലവണ്ണം ഇട്ടതിന് ശേഷം ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കണം. ഇത് ജ്യൂസ് അല്ലാത്തത് കൊണ്ട് തന്നെ പേസ്റ്റ് എല്ലായിടത്തും സോപ്പ് ബേസിൻ്റെ എല്ലായിടത്തും ആകണം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ മാത്രമേ ചേർക്കാനുള്ളൂ, അത് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കൂ. അപ്പോൾ ഇതാ ഇനി ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുകയാണേ. അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി ഞാനിത് മോൾഡിലോട്ട് ഒഴിക്കുകയാണേ. ഈ മോൾഡിൽ എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല, നല്ലവണ്ണം ഇളകി വന്നോളും. സാധാരണ 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ നല്ലവണ്ണം സെറ്റാവും, എന്നാലും 3 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ രാവിലെ ആയിരിക്കും ഞാൻ ഇളക്കുന്നത്. ഇത് ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞ് ഇളക്കി മാറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതാ ഇതിലേക്ക് എല്ലാം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ചോക്ലേറ്റ് മോൾഡിലാണ് ഒഴിച്ചത്. കുറച്ച് ബാക്കി വന്നത് ഇതിലേക്ക് ഒഴിച്ചേ, അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ.
അതുപോലെ നമ്മൾ ഈ ക്യാവിറ്റി ഫുള്ളാക്കി ഒഴിച്ചില്ലെങ്കിലും ആ സോപ്പ് ഒരു കട്ടി കുറവായിരിക്കും നമ്മൾ ഇളക്കുമ്പോഴേ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ക്യാവിറ്റിയിൽ നിറച്ചൊഴിക്കണം, അപ്പോൾ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ ഇതാ പതയൊക്കെ നീക്കാനേ താമസിച്ചുകൊണ്ട് ഞാൻ ആ കുഞ്ഞ് ചോക്ലേറ്റ് മോഡലൊക്കെ ഒഴിച്ചപ്പോൾ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ പതയൊക്കെ നീക്കിയപ്പോൾ അത് സെറ്റാവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ നീക്കാൻ പോയില്ല. അപ്പോൾ ഇനി 3 മണിക്കൂർ കഴിഞ്ഞു, 3 അല്ല 3.5 മണിക്കൂറായപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ ഒഴിച്ചു വെച്ചിട്ടേ നമ്മളിങ്ങനെ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഈ ചന്ദ്രികയുടെ നല്ല മണമായിരുന്നു. ഇപ്പോൾ ദാ ഞാൻ ആദ്യം ഈ കുഞ്ഞ് സോപ്പാണ് ഇളക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സോപ്പായിരിക്കുമല്ലോ ആദ്യം നമുക്ക് ഇളക്കാൻ തോന്നുന്നത്. അങ്ങനെ ഞാൻ സോപ്പെല്ലാം ഇളക്കി വെച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ പച്ച നിറത്തിലേ. അങ്ങനെ ദാ എല്ലാം ഇളക്കിയിട്ട് ഇനി ഞാൻ പാക്ക് ചെയ്തും അതുപോലെ വെയിറ്റൊക്കെ നോക്കി കാണിച്ചു തരാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയതിന് ശേഷമാണ് ഞാനിപ്പോൾ അടുപ്പിച്ച് തന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് കമൻസൊക്കെ വരുന്നു, അതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. കണ്ടു കഴിയുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നാലോ. അപ്പോൾ ഇനി ഞാൻ പാക്ക് ചെയ്യുന്നതും അതുപോലെ ഈ മെഷർ ചെയ്യുന്നതൊക്കെ കാണിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഇതാ ഈ സോപ്പ് ഞാൻ കുറച്ചൊഴിച്ചില്ലേ, ബാക്കി ഞാൻ ആ പതയൊക്കെ നീക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചു. കാരണം കുറച്ച് സോപ്പായതുകൊണ്ട് നമുക്ക് തന്നെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ആ നീക്കിയ പതയൊക്കെ ഇതിൻ്റെ ഇതിലോട്ടാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന സാധനങ്ങൾ വൈറ്റമിൻ ഇ ഓയിലും ഗ്ലിസറിനൊക്കെ ചേർന്നതല്ലേ, പിന്നെ നമ്മൾ ആ എടുക്കുന്ന പതയായാലും അത് സോപ്പ് തന്നെയാണ്. അപ്പോൾ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചത്. അപ്പോൾ സോപ്പൊക്കെ എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം, വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടേ നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അരച്ചെടുക്കുന്ന എല്ലാ ജ്യൂസും ഇതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ സോപ്പ് ഉറക്കില്ല, ഗുണം കാണും. പക്ഷേ സോപ്പ് സോപ്പിൻ്റെ രീതിയിൽ അതേ കൺസിസ്റ്റൻസിയിൽ ഇരുന്നാൽ മാത്രമേ ഉപയോഗിക്കുന്ന നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കാണും. അപ്പോൾ ഇതാ സോപ്പ് മെഷർ ചെയ്തപ്പോഴേ ചിലത് 50 ഉണ്ട്, 53 ഉണ്ട്, 48 ഉണ്ട്. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ 1-2 ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇതാ സോപ്പെല്ലാം പാക്ക് ചെയ്തെടുത്തു. ആ കുഞ്ഞ് സോപ്പിനെയും 2 എണ്ണവും 3 എണ്ണവും വെച്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.